നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് നമ്മുടെ സന്ദേശ് സിംഗിനെ ഒരു പകരക്കാരനെ കണ്ടുപിടിക്കാൻ പോവാണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ ഒട്ടേറെ യുവതാരങ്ങൾ നമ്മുടെ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ കുറേ യുവതാരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ നമുക്കറിയാം കിബു വിക്കന എന്ന് പറയുന്ന കോച്ച് യുവതാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കോച്ചാണ് അപ്പോൾ ഈ ഒരു സീസൺ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മറ്റൊരു സന്ദേശ് സിംഗിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു സീസണിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദേശ യുവതാരങ്ങളിൽ യുവതാരങ്ങളിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് സന്ദേശ് സിംഗിൻ്റെ ലെവലിലേക്ക് വരാൻ സാധിക്കുന്ന യുവതാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഇതൊരു പ്രതിരോധ താരം എന്ന രീതിയിലല്ല നമ്മൾ നോക്കുന്നത് ഓവറോൾ സന്ദേശ് സിംഗിൻ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ലെവലിലേക്ക് വരാൻ സാധിക്കുന്ന കളിക്കാരെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കണം മറക്കാതെ നിമിഷത്തോളം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം യുവതാരങ്ങളെ നോട്ടമിട്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന യുവതാരങ്ങളൊന്നും ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ടീമിൽ ഒഫീഷ്യലായിട്ട് കൺഫേം സൈനിങ് ചെയ്തിട്ടുള്ളവരല്ല എന്നാൽ വളരെയധികം സാധ്യതകളുള്ളവരാണ് ഒട്ടേറെ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് പോലുള്ള വെബ്സൈറ്റുകളിലും ഗോൾഡ് ഡോട്ട് കോം പോലുള്ള ട്രസ്റ്റഡ് സോഴ്സുകളിലേക്ക് ഇവരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടി മാത്രമേ വരാനുള്ളൂ അപ്പോൾ നമുക്ക് അവരാരൊക്കെയാണെന്നും ഏതെല്ലാം തരത്തിലാണ് അവരുടെ ഒരു പ്രകടനമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ താരമാണ് ഗിബ്സൺ സിംഗ് നേരത്തെ പറഞ്ഞതുപോലെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ ഗോൾഡ് ഡോട്ട് കോമും ഈ ഒരു താരത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗിബ്സൺ സിംഗിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം വരാൻ പോകുന്ന തലമുറയിലെ ഒരു ഫുട്ബോളറാണ് ഇനി വരാൻ പോകുന്ന ജനറേഷനിലെ ഒരു മികച്ച താരമായി ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു യുവ കളിക്കാരിലെ ഒരാളാണ് ഗിബ്സൺ സിംഗ് 18 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലാണ് പുള്ളിക്കാരൻ കളിച്ചത് ഐ ലീഗിൽ നമ്മുടെ ഇന്ത്യൻ ആരോസിലൂടെ വന്ന കളിക്കാരനാണ് ഇന്ത്യൻ ആരോസിൽ കഴിഞ്ഞ സീസണിൽ 16 മത്സരങ്ങൾ കളിച്ചു ഈ ഒരു 16 മത്സരത്തിലും സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 10 ആണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹം ഒരു സ്ട്രൈക്കറാണ് ഒരു ഫോർവേഡായി കളിക്കുന്ന ഒരു താരമാണ് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി 2 ഗോളും 2 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു താരമാണ് തീർച്ചയായിട്ടും യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച ഉയർന്നു വരുന്ന താരങ്ങളിൽ ഒരാളാണ് ഗിബ്സൺ സിംഗ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടെ മികച്ച രീതിയിലുള്ള ഒരു പൈസ മുടക്കിയിട്ടാണ് ഗിബ്സനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഒരു ലോങ് ടൈം എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയാൽ മികച്ച രീതിയിലുള്ള ഒരു ഭാവി വാഗ്ദാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് നൽകാൻ സാധിക്കുന്ന മറ്റൊരു പ്ലെയറായിട്ട് വേണമെങ്കിൽ ഗിബ്സനെ കണക്കാക്കാം നല്ല രീതിയിലുള്ള ഒരു ടാലൻറ്റുള്ള കളിക്കാരനാണ് എന്തായാലും വരാൻ പോകുന്ന സീസണിൽ എത്രത്തോളം അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്കറിയാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിൻ്റെ വളരെയധികം ഒരു കുറവുള്ള ടീമാണ് ഒരു സ്ഥിരമായിട്ടൊരു നല്ല ഇന്ത്യൻ സ്ട്രൈക്കർ നമ്മുടെ ടീമിലില്ല പ്രത്യേകിച്ചും ഈ വിദേശ താരങ്ങളുടെയൊക്കെ ഒരു നിയന്ത്രണം വരുമ്പോൾ മികച്ച ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ഒരു ടീമിനുണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗിബ്സൺ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്ട്രൈക്കർ എല്ലാവിധ ക്വാളിറ്റി ഉള്ള കളിക്കാരാണ് നല്ല രീതിയിൽ നമ്മുടെ ടീമിൽ നിർത്തി ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗിക്കാവുന്ന ഒരു പെർമനൻറ്റ് ഇന്ത്യൻ സ്ട്രൈക്കറായിട്ട് ഗിബ്സൺ സിംഗിനെ ഉപയോഗിക്കാം എന്തായാലും വരും സീസണിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിന് അവസരം കൊടുക്കുമെന്നും നല്ല രീതിയിലുള്ള നിലയിൽ ബ്ലാസ്റ്റേഴ്സിന് ഗിബ്സൺ സിംഗ് മാറുമെന്നും പ്രതീക്ഷിക്കാം നമ്മുടെ ഈ വീഡിയോയിലെ രണ്ടാമത്തെ താരമാണ് നോങ്തമ്പ നൗറിം ഈ ഒരു സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും നോങ്തമ്പ നൗറിം എന്നുള്ളത് നമ്മുടെ സീസണിൽ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ടീമിൽ തന്നെ നമ്മുടെ ടീമിലെ തന്നെ ഒരു പ്ലെയറായിരുന്നു പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ മോഹൻ ബഗാൻ ക്ലബിന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് മോഹൻ ബഗാന് വേണ്ടി മികച്ച രീതിയിലാണ് നോങ്തമ്പ കളിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു ലോണിൽ മോഹൻ ബഗാന് കൊടുത്തത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു നീക്കമായിട്ട് വേണമെങ്കിൽ കാണാം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ കോച്ചായിട്ടുള്ള കിബു വിക്കന കീഴിൽ മികച്ച രീതിയിൽ കളിക്കാനും കിബുവിൻ്റെ ഏറ്റവും മികച്ച ഒരു ഒരു പ്രിയ താരമായി മാറാനും നോങ്തമ്പ നൗറിമിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ അസിസ്റ്റൻ്റ് പരിശീലകനായിട്ടുള്ള തോമസ് ജോസിൻ്റെ മുരിഷ്ട താരം കൂടിയാണ് നോങ്തമ്പ നൗറിം അവിടെ അത്രയും മികച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ഇന്ത്യൻ താരം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ യൂറോപ്യൻ ലെവലിലേക്ക് കളിക്കാൻ അദ്ദേഹം റെഫർ ചെയ്തിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ നോങ്തമ്പ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് വേണ്ടി 16 മത്സരങ്ങൾ കളിച്ചു 2 ഗോളും അതോടൊപ്പം തന്നെ 5 അസിസ്റ്റുമാണ് ഈ ഒരു താരം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇത് തോന്നുന്നു ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ടീമിന് അസിസ്റ്റ് നൽകിയ താരങ്ങളിൽ ഒരാളാണ് നോങ്തമ്പ നൗറിം പ്രത്യേകിച്ചും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലോൺ അവസാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തും എന്നും വാർത്തകളുണ്ട് എന്തായാലും അതൊരു പരിധിവരെ നമുക്ക് ഉറപ്പിക്കാൻ കാരണം കിബു വരുമ്പോൾ തീർച്ചയായിട്ടും കിബുവിൻ്റെ ഇഷ്ടതരമായിട്ടുള്ള ഒരു നോങ്തമ്പയും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പോരാത്തതിന് നമ്മുടെ ലോണിൽ നമ്മൾ കൊടുത്ത പ്ലെയറാണ് ലോൺ അവസാനിച്ചിട്ടുണ്ട് ഇനി ഒഫീഷ്യൽ മാത്രമേ വരാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ നോങ്തമ്പ നൗറിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ വിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പോരായ്മയായിരുന്നു മികച്ച രീതിയിലുള്ള വിങ്ങുകളിലുള്ള ഒരു നീക്കങ്ങളും ഫൈനൽ ക്രോസുകളും ഈ ഒരു താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം പരിഹരിക്കുന്ന രീതിയിലാണ് നോങ്തമ്പ ഉള്ളത് മികച്ച രീതിയിൽ വിങ്ങുകളിലൂടെ മുന്നേറ്റം നടത്താനും ക്രോസുകൾ നൽകാനും നോങ്തമ്പ നൗറിമിന് സാധിക്കും
അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കാൻ ഈ ഒരു താരത്തിന് സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ടാലൻ്റ് ഉള്ള താരമാണ്, മികച്ച രീതിയിലുള്ള ഒരു ടെക്നിക്കും അതോടൊപ്പം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണെന്നാണ് കിബു പറഞ്ഞിട്ടുള്ളത്. വരാൻ പോകുന്ന സീസണിൽ കൂടുതൽ അവസരങ്ങൾ കിബു അദ്ദേഹത്തിന് നൽകുമെന്നും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം നമ്മുടെ നൗറിമിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. നമ്മുടെ മൂന്നാമത്തെ താരമാണ് നിഷു കുമാർ. നിഷു കുമാറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഓൾറെഡി നമ്മുടെ ഐ എസ് എല്ലിൽ പ്രൂവ് ആയിട്ടുള്ള കളിക്കാരനാണ്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഐ എസ് എൽ കാണുന്ന എല്ലാവർക്കും നിഷു കുമാറിൻ്റെ കളിയും കളി രീതിയും കൃത്യമായി തന്നെ അറിയാം. ബംഗളൂരു എഫ് സിക്ക് വേണ്ടി 5 വർഷം കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ഇപ്പോഴാണ് അദ്ദേഹം ഒരു ക്ലബ്ബ് മാറ്റത്തിന് ഒരുങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡ് തോക്കിയാണ് നിഷു കുമാറിനെ സ്വന്തമാക്കിയെന്ന് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു താരം നമ്മുടെ ടീമിലേക്ക് വരുമെന്ന് ഒരു 100% തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഈ ഒരു ചാനലിൽ കഴിഞ്ഞ വീഡിയോ, ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ആ ഒരു കാരണം തെളിവ് സഹിതം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിഷു കുമാറിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഒരു വിൻബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കളിക്കാരനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോച്ചും വളരെയധികം ഇമ്പ്രസ്ഡ് ആണ് ഈ ഒരു കളിക്കാരനിൽ. നല്ല രീതിയിൽ കഴിഞ്ഞ സീസണിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 17 മത്സരങ്ങൾ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിച്ചു. ഒരു ഗോളും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള ഒരു കണക്ക് തന്നെയാണ് നിഷു കുമാറിൻ്റെ ഉള്ളത്. എന്തായാലും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു താരം നമ്മുടെ നിഷു കുമാറായിരിക്കും. ഓൾറെഡി ഇന്ത്യൻ ടീമിൽ അദ്ദേഹം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ ഒരു മികച്ച ഭാഗമായി മാറാൻ ഈ ഒരു സീസണിലൂടെ തന്നെ നിഷു കുമാറിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സാധാരണ രീതിയിൽ മികച്ച കളിക്കാർ നമ്മുടെ ടീമിലേക്ക് എത്തുമ്പോൾ നിറം മങ്ങിപ്പോകുന്നു എന്നൊരു പരാതി പൊതുവേ ഉണ്ട്. എന്തായാലും ഈ ഒരു സീസണിൽ നിഷു കുമാറിന് ആ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. മികച്ച രീതിയിൽ തന്നെ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലെ അവസാന താരത്തിലേക്ക് വരാം. ഈ ഒരു താരത്തെ മനഃപൂർവ്വം അവസാനത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളതാണ്. താരത്തിൻ്റെ പേര് സന്ദീപ് സിംഗ് എന്നാണ്. ഒരു പക്ഷേ ഫുട്ബോൾ ആരാധകർക്ക് അധികം കേട്ട് പരിചയമില്ലാത്തൊരു പേരായിരിക്കും സന്ദീപ് സിംഗ്. കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ ട്രാവു എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് സന്ദീപ് സിംഗ്. സന്ദീപ് സിംഗ് സന്ദേശ് സിംഗൻ പേരിലും ഒരു ചെറിയ സാമ്യമുണ്ട്. പേരിൽ മാത്രമല്ല, ഇദ്ദേഹം ഒരു പ്രതിരോധ നിര താരം കൂടിയാണ്. ട്രാവു എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ 11 മത്സരങ്ങൾ കളിച്ചു. 11 മത്സരങ്ങളിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രസൻസ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. 59% മത്സരങ്ങളിലും അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫൻഡർ എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളികളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഐ ലീഗിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് വീഡിയോസൊക്കെ കുറേ ഇരുന്ന് കണ്ടു നോക്കി. ഏറെക്കുറെ മികച്ച രീതിയിലുള്ള ഒരു ഡിഫെൻഡിങ് ഒരു യുവതാരം, ഒരു 25 വയസ്സുള്ള പ്രായമുള്ള താരമാണ്. എന്തായാലും ആ ഒരു രീതിയിലേക്ക് സന്ദേശിങ്ങൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ ഒരു ഇന്ത്യൻ ഡിഫൻഡർ എന്ന രീതിയിൽ വളർന്നു വരാൻ സാധിക്കുന്ന ഒരു എല്ലാവിധ സാഹചര്യങ്ങളുള്ള താരമാണ് സന്ദീപ് സിംഗ്. അതോടൊപ്പം തന്നെ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഫിസിക്കുള്ള താരം കൂടിയാണ്. സന്ദേശിങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈറ്റ് കുറച്ച് കുറവാണെങ്കിലും ഫിസിക്കിൻ്റെ കാര്യത്തിൽ വളരെയധികം മികച്ച രീതിയിലുള്ള ഒരു താരം കൂടിയാണ് സന്ദീപ് സിംഗ്. എന്തായാലും വരാൻ പോകുന്ന സീസണിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. gold.com റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും നമുക്കിപ്പോഴും ചെറിയ സംശയങ്ങളുണ്ട് അദ്ദേഹം നമ്മുടെ ടീമിൽ എത്തുമോ എന്നുള്ള ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ട്രാവു എഫ് സിക്ക് വേണ്ടി വിദേശ പ്രതിരോധ നിര താരങ്ങളുണ്ടായിട്ട് കൂടി ഇത്രയും മത്സരങ്ങൾ കളിക്കാൻ, 11 മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു താരമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മികച്ച ഒരു ഫാക്ടർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. മികച്ച രീതിയിലുള്ള ഒരു അവസരം കൊടുക്കാൻ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് അടുത്ത രീതി അടുത്തൊരു സന്ദേശിങ്ങനായി മാറാനും സാധിക്കുന്ന പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പറഞ്ഞ താരങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന യുവതാരം ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലേക്കണം, മറക്കാതെ ലഭിച്ചു നോക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ടെല്ലാം കാണാം. ബൈ.